പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നാലാം അംഗത്തിന് ഇറങ്ങുന്ന ആന്റോ ആന്റണിയെ നേരിടാൻ ഡോക്ടർ തോമസ് ഐസക്കിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയേക്കും. കുമ്മനം രാജശേഖരനും പി സി ജോർജ് മുതൽ അനിൽ ആന്റണി വരെയുള്ള പേരുകൾ മണ്ഡലത്തിൽ ബി ജെ പി പരിഗണിക്കും. പത്തനംതിട്ട പിടിക്കാൻ കച്ചകെട്ടിയിറങ്ങുകയാണ് മുന്നണികൾ. ബൂത്തുതല പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ സജീവമായി കഴിഞ്ഞു. ശബരിമല വിഷയം കത്തിനിന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നടന്നത് പൊരിഞ്ഞ പോരാട്ടം. യു ഡി എഫ് തരംഗത്തിൽ വീണാ ജോർജിനും കെ സുരേന്ദ്രനും അടിതെറ്റിയപ്പോൾ ആന്റോ ആന്റണി ജയിച്ചു കയറി. സിറ്റിംഗ് എംപിമാർ തുടരട്ടെ എന്ന പാർട്ടിയുടെ പൊതുനിലപാടിലാണ് നാലാം അംഗത്തിന് ആന്റോ ഇറങ്ങുന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് ചാണ്ടി ഉമ്മന്റെ പേര് വരെ പറഞ്ഞു കേട്ടു. എന്നാൽ ഗ്രൂപ്പ് പോര് ശക്തമായി നിലനിൽക്കുന്ന പത്തനംതിട്ടയിൽ ആന്റോയെ മാറ്റി പകരം ഒരാളെ കണ്ടെത്തുക ഇനി നേതൃത്വത്തിന് വെല്ലുവിളിയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ചില മണ്ഡലങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും കാര്യമായി രീതിയിൽ ബാധിച്ചിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ തീർച്ചയായും ഞങ്ങൾക്ക് ശുഭ പ്രതീക്ഷയാണ്. ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ അട്ടിമറി ജയത്തിന് ഡോക്ടർ തോമസ് ഐസക്കിനെ ഇറക്കാനാണ് സി പി എം ആലോചന. ജില്ലയിലെ പൊതുപരിപാടികളിലും അദ്ദേഹം സജീവമാണ്. മുൻ എം എൽ എ രാജു അബ്രഹാമിനെയും സജീവമായി പരിഗണിക്കുന്നു. സീറ്റിനായി കേരള കോൺഗ്രസ് മാണി വിഭാഗം അവകാശവാദം ഉന്നയിക്കുന്നെങ്കിലും സി പി എം ചെവിക്കൊള്ളാനിടയില്ല. വിജയസാധ്യതയുള്ള ജനങ്ങൾക്ക് സ്വീകാര്യനായ സ്ഥാനാർത്ഥിയായിരിക്കും. അത് മുന്നണി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടൻ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ന്യൂനപക്ഷ സ്വാധീനം ഉറപ്പിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയെയാണ് ബി ജെ പി ആലോചിക്കുന്നത്. ജനപക്ഷം പാർട്ടിയുമായി മാറി നിൽക്കുന്ന പി സി ജോർജിനെ ബി ജെ പിയോട് കൂടുതൽ അടുപ്പിച്ച് തെരഞ്ഞെടുപ്പംഗത്തിനിറക്കാനാണ് ആലോചന. അനിൽ ആന്റണിയും സജീവ പരിഗണനയിലുണ്ട്. കുമ്മനം രാജശേഖരന്റേതാണ് മറ്റൊരു പേര്. സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കണമെന്ന കേന്ദ്രനിർദ്ദേശം വന്നാൽ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിലേക്ക് വീണ്ടും എത്തും. പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.